നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കുപ്പിവെള്ളം വന്നപ്പോൾ ഇനി ശ്വാസവായുവും കുപ്പിയിലാകുന്ന കാലം വരുമോ എന്ന് ആശ്ചര്യപ്പെട്ടെങ്കിൽ ഇതാ അക്കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. വായുമലിനീകരണത്തോത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് വിൽപ്പനയ്ക്കായി വിദേശത്തു നിന്നും കുപ്പിയിൽ ശുദ്ധവായു എത്തുന്നു. കാനഡയിലെ മലനിരകളിൽ നിന്ന് ശേഖരിച്ച ശുദ്ധവായുവാണ് കുപ്പിയിലാക്കി ഇന്ത്യയിലെത്തുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ കടകളിൽ പോയി കുപ്പിവെള്ളം വാങ്ങുന്നത് പോലെ കുപ്പിവായു വാങ്ങുന്ന കാലം വിദൂരമല്ല. പ്രീമിയം ഓക്സിജൻ എന്ന പേരിൽ കാനഡയിലെ വൈറ്റാലിറ്റി എയർ കമ്പനിയാണ് ഇത് വിപണിയിലെത്തിക്കുന്നത്. അലുമിനിയം കുപ്പികളിലാക്കി എത്തിക്കുന്ന ശുദ്ധവായുവിന് വില 10 ലിറ്ററിന് $25, അതായത് 1750 രൂപയോളം വില വരും. അലുമിനിയം കുപ്പിയിലെ വായുവിൽ 95% ഓക്സിജൻ ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇതിനി എവിടെ പോയി വാങ്ങുമെന്ന് ചിന്തിച്ച് തല പുകയ്ക്കേണ്ട, എവിടെയും പോകണ്ട, ഓൺലൈനായി തന്നെ ഓർഡർ ചെയ്യാം. ഇന്ത്യയിലെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൂടെയും വിൽപ്പനയുണ്ട്. അതേസമയം വാഹനങ്ങൾ കാരണവും മാലിന്യം കത്തിക്കുന്നത് കൊണ്ടും മലിനീകരണ തോത് കൂടുതലാണെന്നതിനാൽ കുപ്പിവായുവിന് അമ്പരിപ്പിക്കുന്ന തരത്തിൽ ആവശ്യക്കാർ ഏറെയാണെന്നാണ് പ്രമുഖ ഇ കൊമേഴ്സ് സൈറ്റുകൾ പറയുന്നത്. അതിനാൽ ശുദ്ധവായു വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരാൾക്ക് പരമാവധി 3 കുപ്പിയെ ഒരു സമയം നൽകൂ. ഒരു കുപ്പിയിലെ 10 ലിറ്റർ ശുദ്ധവായു 200 തവണ ശ്വസിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇങ്ങനെ കണക്കുകൂട്ടിയാൽ ഒരു തവണ ശ്വസിക്കാൻ 8.75 രൂപ ചെലവ് വരും. കാനഡയിലെ മലനിരകളിൽ നിന്ന് ശേഖരിക്കുന്ന വായു ശുദ്ധീകരിച്ചും കംപ്രസ് ചെയ്തുമാണ് അലുമിനിയം കുപ്പികളിൽ നിറയ്ക്കുന്നത്. 10 ലിറ്ററിന്റെ ശുദ്ധവായു കുപ്പിക്ക് 140 ഗ്രാം ആണ് ഭാരം. സ്പ്രേ പോലെ ഞെക്കി മൂക്കിലേക്ക് വലിക്കാൻ ചെറിയ മുഖാവരണവും ഇതോടൊപ്പം നൽകുന്നുണ്ട്. എന്തായാലും കുപ്പിവായു പ്രചാരത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഏറെ കസ്റ്റമേഴ്സ് ഉണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെ പോയാൽ അവസാനം കുപ്പിവായുവിന് വേണ്ടി വൻ തിരക്കായിരിക്കും ഉണ്ടാവുക. കൂടാതെ ഭാവിയിൽ ഇത്തരത്തിൽ ശേഖരിച്ച് ശുദ്ധവായുവിന്റെ അളവും അന്തരീക്ഷത്തിൽ കുറഞ്ഞേക്കാം. ഒന്ന് ശ്വസിക്കാൻ കാശ് ചെലവാക്കി ശ്വാസവായു വാങ്ങേണ്ടി വരുന്ന അവസ്ഥ എന്തായാലും ഞെട്ടിപ്പിക്കുന്നതും ഭാവിയെ ആശങ്കയിലാഴ്ത്തുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.